അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ ഋഷി ജോർജിന്റെ അഭിവാദ്യങ്ങൾ, ആയിരം ആയിരം അഭിവാദ്യങ്ങൾ, ബിജെപിയുടെ അഭിവാദ്യങ്ങൾ, ഓരോ ഭാരത് മതക്ക് ഓരോ ഭാരത് മതക്ക് അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ, ഋഷി ജോർജിന്റെ അഭിവാദ്യങ്ങൾ. ചോദിക്കാ പറയും. ബി ജെ പി ചേർന്നിട്ട് കേരളത്തിലേക്കുള്ള ആദ്യത്തെ വരവാണ്. അതെ അതെ അതെ, ശരിയായ മാർഗം കണ്ടതിന് ശേഷമുള്ള ആദ്യത്തെ നാട്ടിലേക്കുള്ള വരവാണ്. അതായത് ലോകത്തിലെ നിറുകയിലേക്ക്, മൂന്ന് സാമ്പത്തിക രംഗത്ത് ലോകത്തെ മൂന്നാമത്തെ ശക്തിയായി മകത്തായ ഭാരതത്തെ മാറ്റിയെടുത്ത നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി, ആ മോദിജിയെ അനുകൂലിക്കുന്നതിന് പകരം അദ്ദേഹത്തെ പുകഴ്ത്തുന്നതിന് പകരം ഇകഴ്ത്തുന്നവർ വളരെ കുറവാണ്. ലോകം മുഴുവൻ അദ്ദേഹത്തെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അദ്ദേഹത്തിൻ്റെ നന്മയെപ്പറ്റി പറയുകയും അദ്ദേഹത്തിൻ്റെ രാജ്യത്തെ ഏറ്റവും നല്ല നിലയിലാക്കാനുള്ള പ്രവർത്തനങ്ങളെ അനുമോദിക്കുകയും ചെയ്യുമ്പോൾ കേരളം എല്ലാം തലതിരിഞ്ഞു നിൽക്കുകയാണ്. 400,000 crore കടത്തിലാണ് കേരളം നിൽക്കുന്നത്. ഇവിടെ ആത്മഹത്യ പെരുകയാണ്. മുഖ്യമന്ത്രിയും കുടുംബ അഴിമതിയും ആണ്ട് ജീവിക്കാൻ മാർഗം, കൃഷിക്കാരന് മാർഗം, റബ്ബർ കർഷകർ നിലയറിയാവുണ്ട്, എല്ലാം തകർന്ന് തരിപ്പണമല്ല, ഒരു വിധത്തിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. എങ്ങനെ ജീവിക്കുമെന്നറിയാതെ മലയാളിയായിട്ടുള്ള ചെറുപ്പക്കാർ, വിദ്യാഭ്യാസം കിട്ടാതെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരും നാട് വിട്ട് പലായനം ചെയ്യാൻ രാജ്യത്ത്. ഈ സാഹചര്യത്തിൽ രാജ്യത്തെ നല്ല നിലയിലേക്ക് ജയിച്ചു കൊടുക്കുന്ന മോദിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഈ സംസ്ഥാനത്തെ രക്ഷിക്കുന്നതിന് പകരം എതിർക്കുന്ന നാണം കെട്ട പരിപാടിയാണ് നടക്കുന്നത്. LDFും UDFും ഒരേ പാതയിലാണ്, അതാണ് സങ്കടം. UDFും LDFും ഒരേ പാതയിൽ സഞ്ചരിക്കുക, ഒരിക്കലും നന്മയിലേക്ക് അവർ ചിന്തിക്കുന്നില്ല. ആ സാഹചര്യത്തിൽ കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കും. ഞങ്ങൾ ഒരു മടിയില്ലാതെ ഞാൻ പറയും, ഞാനും എന്നോടൊപ്പം ഷോൺ ജോർജും അടുക്കേറ്റ് ജോർജ് ഉണ്ടാകും, ഞങ്ങൾ മൂന്ന് പേരാണ് ഈ നേതാക്കന്മാരെ കൂടെ കാണാൻ. ഓരോ മന്ത്രിമാരെ എത്തിയപ്പോൾ അവർക്ക് അവിടെ നിന്ന് എന്തെങ്കിലും അനുഭവം നിങ്ങളോട് തുറന്നു പറയേക്കാം. ഒരു 15 ദിവസത്തിനകം റബ്ബർ ബോർഡ്, റബ്ബർ കൃഷിക്കാർ ബന്ധപ്പെട്ട പല ഓർഡറുകളും കടത്തെത്താം. അതെന്താന്നിപ്പോൾ ഞാൻ പറയുന്നത്, റബ്ബർ ബോർഡിന് ഓഫീസിൽ നിന്നായി പോയി. ഇപ്പോൾ ഉദാഹരണം ഓഫീസിലെന്ന് മാത്രമല്ല, ഫീൽഡ് ഓഫീസിൽ ഒരെണ്ണം പോലും ഇല്ല. 430 പേര് വേണ്ടിടത്തേണ്ട 10 വേണോ? ഇന്നും നാളെയായിട്ട് ഓർഡറൊക്കെ ശ്രമിച്ചിരിക്കുക. പീയൂഷ് ഗോയൽ എന്ന മന്ത്രിയെ കണ്ടപ്പോൾ അദ്ദേഹം വളരെ ശക്തമായ ഇടപെടൽ നടത്തി. എനിക്കൊരു ദുഃഖം, ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് കുറ്റബോധമുണ്ട്. ഒരു 2 കൊല്ലം മുമ്പ് ഈ നീക്കം നടത്താൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ കേരളം ഇത്രമാത്രം പട്ടിണിയിലാകാതെ പ്രധാനമന്ത്രിയുടെ സഹായത്തോടെ കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്ന ഒരു ചിന്തയാണ് സത്യം പറഞ്ഞത്. ഇത് ഞാൻ ബി ജെ പി ചേർന്ന് നിന്നുകൊണ്ട് ഒരു ഒഴിവാക്ക് പറയുന്നത് ആരും തെറ്റില്ല. ഞാൻ അങ്ങനെ കളവ് പറയുന്നവരാണ്. വളരെ ശക്തിവത്തായി മുമ്പോട്ട് പോകും. കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കാനുള്ള സംവിധാനം പ്രധാനമന്ത്രിയും തന്നെ ഉണ്ടാവും. അതായത് കേരളത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പം ഷോൺ പറഞ്ഞതാണ്, നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഒരു മന്ത്രി മിഷൻ മുരളി, അതുപോലെ തന്നെ മലയാളി ആയിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ, രണ്ട് മന്ത്രിമാരെയും പീയൂഷ് ഗോയൽ എന്ന കേന്ദ്രമന്ത്രി കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് ഒരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തി. ഞങ്ങളിരിക്കുമ്പം തന്നെ ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത അവരെ രണ്ടുപേരും ചുമതലപ്പെടുത്തി. ആ കൊമേഴ്ഷ്യൽ അഡീഷണൽ ഡയറക്ടർ ആണ് ഇതിൻ്റെ ഒരു കോർഡിനേറ്റീവ് ആയിട്ട്. ഇതൊക്കെ ഞങ്ങൾ ഇരിക്കുമ്പോൾ തന്നെ ചെയ്യും, ഇത്ര സ്പീഡ് ചെയ്യുകയാണ്. അപ്പം നേരത്തെ ഞാൻ നേരത്തെ മന്ത്രിമാരെയും പ്രധാനമന്ത്രിക്കും നേരത്തെ കണ്ടിരുന്നെങ്കിൽ കേരളം ഈ കാർഷിക മേഖല രക്ഷിച്ചെടുക്കേണ്ട മുഖ്യമായി. നെൽകർഷകൻ ബുദ്ധിമുട്ടിലാണ്. ഇപ്പോൾ ഏലം പറഞ്ഞു, ഏലം കർഷകൻ്റെ കാര്യം പറയുമ്പോൾ 1,800 രൂപ വിലയുണ്ട്. പക്ഷേ ഏലം ഉൽപ്പാദിപ്പിക്കാൻ 2,000 രൂപ ചിലവാകും. ഉൽപ്പാദന ചിലവിൻ്റെ അടിസ്ഥാനത്തിൽ പോലും വില കിട്ടുന്നില്ല. റബ്ബറിൻ്റെ ഗതി എന്നാലും റബ്ബറിന് വില എത്ര 107 രൂപയായി പിടിച്ചെടുത്ത് ആർക്ക് കിട്ടുന്നതിൻ്റെ നഷ്ടം പണം കിട്ടുന്നില്ല. 250 രൂപ തറവില പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മത്സരിച്ച്
അധികാരത്തിൽ വന്ന പിണറായി വിജയനാണ് ഇപ്പോൾ അതിനെപ്പറ്റി മുഴുവൻ അറിയുന്നത്. ഇതിനൊക്കെ ഒരു മാറ്റം വരുത്താനും ഒരു പുതിയ സംവിധാനം കേരളത്തിൽ ഉണ്ടാക്കാനുമുള്ള പ്രയാണമാണ് തുടങ്ങുന്നത്. ഒരു വലിയ മൂവ്മെൻ്റായി ഞാൻ വെറുതെ ഒറ്റയ്ക്ക് ഇങ്ങ് പോയി ഒരു ബി ജെ പി ചെയ്യല്ലേ. ഇവിടുത്തെ കാണേണ്ട മതമേലധ്യക്ഷന്മാരെയും സമുദായ നേതാക്കന്മാരെയും വിവിധ രാഷ്ട്രീയ കക്ഷിയുടെ പ്രതിനിധികളെയും ഒക്കെ കണ്ട് പല പ്രമുഖന്മാരെയും കണ്ട് ചർച്ച ചെയ്തതിന് ശേഷമാണ് ഞാൻ പോയി ഡൽഹി പോയതും മെമ്പർഷിപ്പ് സ്വീകരിച്ച് ഇപ്പോൾ തിരികെ എത്തിയിരിക്കുന്നത്. തീർച്ചയായും നല്ല നാളേക്കുള്ള കാത്തിരിക്കാം. ശുഭാപ്തിവിശ്വാസത്തോടെ കേരളത്തിലെ ജനങ്ങൾക്ക് ബി ജെ പിയെയും പ്രധാനമന്ത്രിയെ കാണാനുള്ള അവസരം കേരളത്തിലെ ജനത്തെ ഉണ്ടാക്കുക എന്ന ദൗത്യം പൂർണ്ണമായും ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സുരേന്ദ്രൻ നേതൃത്വത്തിൽ യാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ യാത്രയുടെ സമാപനത്തോടെയെങ്കിലും കുറേയേറെ കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിക്കാൻ കഴിയും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ആ യാത്രയിൽ നിങ്ങളുടെ എല്ലാവരുടെ സഹകരണം ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കും. മണിപ്പൂർ എന്ത് കുന്തമെന്നാണ് ഇനി പറയുന്നത്? ഇപ്പൊ മണിപ്പൂർ പിണറായി വിജയന്റെ കുന്തം, മണിപ്പൂർ കുന്തം, മണിപ്പൂർ എന്താ നടന്നത്? നിങ്ങൾ എന്താ പറയുന്നത്? 100 വർഷത്തിൽ കൂടുതലായിട്ടുള്ള വംശീയ കലാപമാണ് അത്. ഞാൻ ഞാൻ ചോദിക്കട്ടെ, ബ്രിട്ടീഷുകാരുടെ കാലം മുതലുള്ളതാണ് ഈ വംശീയ കലാപം മണിപ്പൂരിൽ. വൈദേഹികളും കുട്ടികളും തമ്മിലുള്ള സംഘർഷം ഞാൻ ചോദിക്കട്ടെ, ഇതിനു മുമ്പ് ഇരുന്ന പ്രധാനമന്ത്രി ഉണ്ടായിരുന്നല്ലോ, നരസിംഹറാവില്ലേ, ജവഹർലാൽ നെഹ്റു ഇല്ലേ, ഇന്ദിരാജി ഇല്ലായിരുന്നു, രാജീവ് ഗാന്ധി ഇല്ലായിരുന്നു. അവർ അവരോർക്കും തോന്നിട്ട് നടന്നില്ല. പിന്നെ ഇപ്പോൾ മോദിക്ക് മാത്രമല്ല പ്രത്യേകത, എനിക്ക് മനസ്സിലായില്ല. ഇതൊരു വംശീയ കലാപമാണ്, അത് അത് ഒറ്റയടിക്ക് നമ്മുടെ കയറി തീർക്കാൻ പറ്റുന്നതല്ല. ചുമ്മാ പിണറായി വിജയനോട് വട്ട് പറഞ്ഞു, ഉടനെ ഇവിടെ കുറേ ആളുകളെല്ലാം കൂടെ വംശീയ കലാപമല്ല അത് കുക്കിയാണ് എന്ന് ചാടി വെക്കും. അവിടെ നടക്കുന്നത് വംശീയ കലാപം തന്നെയാണ്, അത് നിഷേധിക്കാൻ പറ്റില്ല. വൈദികരുൾപ്പെടെ നെത്രാന്മാരുൾപ്പെടെ അത് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. വെറുതെ ഈ പുകമറ സൃഷ്ടിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയെ അപമാനിക്കാൻ സംബന്ധിക്കുന്ന പ്രശ്നമില്ല. ഞാൻ ഒന്നാം തരം റോമൻ കത്തോലിക്കാണ് ഇവിടെ പഠിച്ചിരുന്നത്, അല്ലാതെ വെറു കത്തോലിക്ക റോമൻ കത്തോലിക്ക മനസ്സിലായില്ലേ? അരുവത്ര കൊറോന പള്ളിയിൽ പള്ളി കമ്മിറ്റിയിൽപ്പെട്ട ഡി സി ജോറി പ്ലാത്തോടൊപ്പം ചാക്കോജനമാനായി പറയും, മനസ്സിലായി? പിന്നെ ഇവിടുത്തെ പെന്റുണ്ട്, ഓർത്തഡോക്സ് ഉണ്ട്, സി എസ് സി ഉണ്ട്, അതുപോലെ മർത്തോമാ സഭ ഏറ്റവും പ്രമുഖ സഭയാണ്, മർത്തോമാ സഭ പ്രാർത്ഥനയുള്ള സഭയാണ്, ഇവരൊക്കെ ജാക്കബിസ് ഉണ്ട്. ഇങ്ങനെ എല്ലാ സഭാവിശ്വാസികളായിട്ടുള്ളവരായിട്ടും ആലോചിച്ച് ചർച്ച ചെയ്തിട്ടാണ്, യാതൊരു സംശയം വേണ്ട, ഞാൻ മോദി ഡൽഹിയിൽ ബി ജെ പി ആസ്ഥാനത്തെത്തി അതിൻ്റെ സംസ്ഥാന അഖിലേന്ത്യാ പ്രസിഡന്റ് നദ്ദാജി നിന്ന് മെമ്പർഷിപ്പ് ചെയ്യുകയും ചെയ്തത് മൂന്ന് സംശയമില്ല. നിങ്ങൾ തോന്നില്ല സീറ്റിന് വേണ്ടിയല്ല എന്നെ നിങ്ങൾ എന്നെ ഞാൻ അത്ര ചെറുതായി കാണാൻ പറയട്ടെ. പത്രത്തിൽ ഞാനിപ്പോൾ ബി ജെ പിയിലെ അംഗമാണ്. നാളെ എന്നോട് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് അല്ലെങ്കിൽ കേന്ദ്ര ബി ജെ പി നേതൃത്വം വിളിച്ച് എറണാകുളം ജില്ലയിലെ നിങ്ങളുടെ ഏതെങ്കിലും ചാനലിൻ്റെ പ്യൂർ മണി എന്ന് പറഞ്ഞാൽ ഞാനത് ചെയ്യും. ഒബീഡിയൻ്റ് ആയിട്ടുള്ള പാർട്ടി പ്രവർത്തകരായി ഞാനൊരു സംശയമുണ്ട്. അതുകൊണ്ട് പത്തനംതിട്ട എന്നുള്ളത് എന്നെ സംബന്ധിക്കാൻ പറ്റില്ല. പത്തനംതിട്ട നിൽക്കാൻ പറഞ്ഞാൽ അല്ല, അത് ആ സീറ്റിന് വേണ്ടിയല്ല നിൽക്കുന്നത്. അങ്ങനെ സ്ഥാനത്തോട് ഞാൻ ഞാനെങ്കിൽ എനിക്ക് പി എസ് ആച്ചാരുടെ മന്ത്രിയെ കമ്പനി വേണമെന്ന് പറഞ്ഞ് പാഴ്പഴി പോയിക്കൊള്ളുന്നത് മനസ്സിലായല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും നിശ്ചയിക്കാൻ പറ്റില്ല ബി എസ് എഫ് ഞാൻ ജീവിച്ചിരിക്കണം സംശയം തോന്നി. പിന്നെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി, ഉമ്മൻചാണ്ടി, കുഞ്ഞാലിക്കുട്ടി, രമേശ് ചെന്നിത്തല ഉൾപ്പെടെ വലിയ വഴക്കുണ്ടായിരുന്നു. പാർട്ടി കമ്മിറ്റി ഒന്ന് വഴക്കുണ്ടായിരുന്നു ഡി സി ഒരു മന്ത്രിയാക്കണമെന്ന്. അപ്പോൾ മാണി ജോസഫ് പറയുന്നത് അവരെയാണ് തീരുമാനിച്ചു. ഞാൻ പറഞ്ഞു പാർട്ടി തീരുമാനം രണ്ട് മന്ത്രിമാരും അതിന് മൂന്ന് വേണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ ആകുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ മാറുന്നു. ഇവിടെ എനിക്ക് അവിടെ വഴക്കുണ്ടാക്കാൻ പറ്റും. ഞാനങ്ങനെ സ്ഥാനത്തോടെ നടക്കുന്നുള്ള പേടിക്കുന്ന ഒഴിക്കുന്ന പേടിക്കുന്ന ധൈര്യമായിട്ട് ഞാൻ 2015 ഒരു മുന്നണിയുടെ ഭാഗമല്ല, കേരള ജനപക്ഷം സെക്രട്ടറി മാത്രമാണ് ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളത്. ഇനി ബി ജെ പിയുടെ നേതൃത്വത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ആത്മാർത്ഥമുള്ള പ്രവർത്തകനാണ് ബി ജെ പി പ്രവർത്തകനായിരിക്കുമെന്ന് പറയാനാണ് സത്യം.